ഞാൻ ഇതിനെ നോക്കി കാണുന്നത്. ഒപ്പം തന്നെ ഈ ഉപമുഖ്യമന്ത്രി പദകം ഡി കെക്കാണ് നൽകിയിരിക്കുന്നത്, ഡി കെ ശിവകുമാറാണ് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കാരണം ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് 2.5 വർഷം DK-ക്കും 2.5 വർഷം സിദ്ധരാമയ്ക്കും എന്നാണ്. പക്ഷേ ACC നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത് അങ്ങനെയല്ല. ഇല്ല, അങ്ങനെ ഒരു സ്പെക്കുലേഷൻ ഒക്കെ അറുതി വരുത്തിക്കൊണ്ടാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനം ആ നിലയിൽ പങ്കിടുന്നില്ല എന്ന് സംഘടന ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ തന്നെ ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾക്കെല്ലാം ഇതോടുകൂടി അറുതി വരണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഈ മാധ്യമങ്ങൾ തുടക്കം തൊട്ട് തന്നെ കോൺഗ്രസിനോട് നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും അവർ ഏതെല്ലാം രീതിയിലാണ് BJP-യുടെയും സംഘപരിവാറിന്റെയും പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയുടെ വക്താക്കളായിട്ട് മാറിയത് എന്നുള്ളത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന ഇതിനോട് അനുബന്ധിച്ച് വന്ന ഊഹാപോഹങ്ങളും ഇതുമായിട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളും ഒന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. അടിസ്ഥാനപരമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ ആഗ്രഹിച്ചൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം സംഘടനാപരമായി ഈ തെരഞ്ഞെടുപ്പിനെ ഇത്ര വലിയൊരു വിജയമാക്കി കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റി തീർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് KPCC-യുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള CDK ശിവകുമാറാണ്. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുമ്പോഴാണ് അദ്ദേഹം നൽകുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു കരുത്താണ് കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ട് മാറിയത്. ഒരുപക്ഷെ BJP-യുടെയും സംഘപരിവാറിന്റെയും ഒക്കെ മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ ചെയ്തതുപോലെ, കർണാടകത്തിൽ തന്നെ മുമ്പ് ചെയ്തതുപോലെയുള്ള ഒരു തരത്തിലുള്ള കുതിരക്കച്ചവമോ അതുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള ഓപ്പറേഷൻ കമല പോലുള്ള ഏർപ്പാടുകളോ നടക്കാത്ത രീതിയിൽ ഇന്ന് അവരെ മുഴുവൻ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഇത്ര ഉജ്ജ്വലമായിട്ടൊരു വിജയം സൃഷ്ടിച്ചത് CD K ശിവകുമാറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആകണമെന്ന് ചില ആളുകൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതും സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തെയും മാന്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടായ നേതൃത്വം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കൂട്ടായ നേതൃത്വമാണ് കർണാടകയെ വിജയത്തിലേക്ക് നയിച്ചത്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ DK ശിവകുമാറും അതുപോലെ തന്നെ പാർലമെന്ററി പാർട്ടി നേതാവ്, പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്രീ സിദ്ധരാമയ്യയുടെ ജനകീയതയും ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു കർണാടക മോഡൽ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ ആ മോഡൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വവും എടുത്ത തീരുമാനം. അത് തന്നെയാണ് കോൺഗ്രസിന് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം. കർണാടകത്തിനും ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം അത് തന്നെയാണ്. കാരണം സിദ്ധരാമയ്യ എന്ന് പറയുന്നത് ജനപ്രിയതയുടെ കാര്യത്തിൽ ചുമ്മാ അങ്ങായതല്ല. അദ്ദേഹം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ആ നിലയിലുള്ള ജനസ്വീകാര്യതയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത്. ഓരോ വിഷയത്തിലും കൃത്യമായിട്ടുള്ള മതനിരപേക്ഷ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും ഒരു ഭരണാധികാരി എന്ന നിലയിൽ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കാനും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്ലാരിറ്റിയും വിഷനുമുള്ള ഒരു അങ്ങേയറ്റത്തെ മതേതര പ്രതിബദ്ധതയുള്ള മത സങ്കുചിതത്വങ്ങൾക്കൊന്നും അടിമപ്പെടാതെ ഒരു മതവിശ്വാസി അല്ല എന്ന് അടക്കം തുറന്നു പറഞ്ഞുകൊണ്ട് കർണാടക പോലുള്ള സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഇത്രയും സജീവമായിട്ട് നിൽക്കുക, ജനങ്ങളെ തന്റെ ഒപ്പം നിർത്തുക എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ ആ നിലയിലുള്ള പ്രവർത്തനമാണ് മുൻപ് 5 വർഷം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും കാണാൻ സാധിച്ചത്. ആ നിലയിൽ ശക്തമായിട്ടുള്ള ഒരു ഭരണം, ഒരു മതേതര ഭരണം അല്ലെങ്കിൽ സംഘപരിവാറിന്റെ മാതൃകയ്ക്ക് നേർ വിപരീതമായിട്ടുള്ള ഒരു കോൺഗ്രസ് ആൾട്ടർനേറ്റീവ് മുന്നോട്ട് വയ്ക്കാൻ കഴിയും എന്നുള്ള ഒരു നല്ല ശുഭപ്രതീക്ഷയാണ് സിദ്ധരാമയ്യയുടെ കടന്നുവരവിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദിയുണ്ട് ശ്രീ VT ബൽറാം ഈ സമയം കേരള വിഷൻ ന്യൂസിനൊപ്പം പ്രതികരിച്ചതിന്. വീണ്ടും